ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അരിപ്പൊടി ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ടും ടേസ്റ്റോടുകൂടിയും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അട്ടിപ്പൊളി വെജിറ്റബിൾ കട്ട്ലറ്റ്. എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ അതിനായിട്ട് നമ്മളൊരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച ശേഷം ഇതേപോലെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന് ഏകദേശം ഒരു 80-90% വേവ് മാത്രമേ പാടുള്ളൂ, കൂടുതലായിട്ട് വെന്ത് പോകാൻ പാടില്ല. ശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. ഇനി 1 മിനിറ്റ് തുടരെ ഇളക്കി നമുക്ക് ഈ പെരുംജീരകം ഒന്ന് മൂപ്പിക്കാം. ഈ സമയം കൊണ്ട് തന്നെ പെരുംജീരകമെല്ലാം ഏകദേശം പൊട്ടിത്തീർന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ എന്നിവ ഇട്ട് കൊടുക്കുക. ശേഷം ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ച മണം മാറി കിട്ടുന്നത് വരെ തുടരെയൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണം മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒടുവിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റുക. സവാള നല്ലതുപോലെ വഴണ്ട് ഇതുപോലെ ഒന്ന് ചുവന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തുടരെ ഇളക്കി നമുക്ക് ഈ മസാലക്കൂട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് മൂത്ത് ചുവന്നൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ച അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 3 മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് ഒരല്പം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1 മീഡിയം വലിപ്പമുള്ള ബീറ്റ്റൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ 1/2 ഇടത്തരം വലിപ്പമുള്ള 6 ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവ 3 നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ഒരു ഐറ്റം ചേർത്ത് കൊടുക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഉദ്ദേശം 75 ഗ്രാം അളവിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്കിവ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. അങ്ങനെയെങ്കിൽ വെജിറ്റബിൾസ് കുറച്ചൊന്ന് വെന്ത് കിട്ടും. ഇവിടെ ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 50 ml ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല. വെജിറ്റബിൾസ് വെന്ത് കിട്ടാൻ ആവശ്യമായ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ശേഷം പാത്രം അടച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് 1 10 മിനിറ്റ് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ വെജിറ്റബിൾസ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടി. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം നിശേഷം വറ്റിയിട്ടുണ്ട്. ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് ഉടച്ചു വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്കിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ അവസരത്തിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ഈ ഒരു മിക്സ്ചർ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് കഴിവതും വെള്ളത്തിൻ്റെ അംശം ആ ഒരു ഈർപ്പം ഒട്ടുമില്ലാതെ വേണം നമുക്കിത് തയ്യാറാക്കി വയ്ക്കാൻ. ഒരുപക്ഷെ ഈർപ്പമുണ്ട്, ഉരുട്ടി ഷേപ്പ് വരുത്താൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ കടകളിലെല്ലാം ചെയ്യുന്നത് പോലെ ഒരല്പം വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് നിങ്ങൾക്കിത് മിക്സ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ അരിപ്പൊടി ചേർക്കാതെ തന്നെ എല്ലാം കറക്റ്റ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് ആറാനായിട്ട് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്കൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് ലൂസായിട്ട് കലക്കിയെടുത്ത് വയ്ക്കാം. ലൂസായിട്ട് കലക്കിയെടുത്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ തീരെ അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇതേപോലെ സ്പൂണിൽ ഒട്ടി ഒലിച്ചിറങ്ങുന്ന ഈ ഒരു പരുവത്തിന് വേണം നമുക്കിതൊന്ന് കലക്കിയെടുത്ത് വയ്ക്കാൻ. അടുത്ത സ്റ്റെപ്പ് മിക്സ് ചെയ്ത് മാറ്റി വെച്ച വെജിറ്റബിൾസിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ആ ഒരു മിക്സ്ചർ കുറേശ്ശെ കയ്യിലെടുത്ത് ഉരുട്ടി ഇതുപോലൊന്ന് പതിച്ച് റൗണ്ട് ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് പകരമായി റെക്റ്റാങ്കിൾ ഷേപ്പോ ട്രയാങ്കിൾ ഷേപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ആ ഒരു കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇവിടെ ഒരു 7 എണ്ണം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിവ ഓരോന്നായി കയ്യിലെടുത്ത് ആദ്യം കോൺഫ്ലോർ കലക്കിയ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാം. ശേഷം നമുക്കിത് നേരെ ആ ഒരു സേമിയയിലേക്കിട്ട് കോട്ട് ചെയ്തെടുക്കാം. സേമിയയ്ക്ക് പകരമായി നിങ്ങൾക്ക് ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ റവയോ എടുക്കാവുന്നതേ ഉള്ളൂ.
എന്തായാലും എനിക്ക് കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു സേമിയ തന്നെയാണ്. ശേഷം നമുക്കിത് വീണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ച ആ ഒരു കട്ട്ലെറ്റെല്ലാം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയുടെ ലഭ്യതയ്ക്കനുസരിച്ച് മൂന്നോ അഞ്ചോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ മൂന്നെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൂന്ന് കട്ട്ലെറ്റ് ഇട്ട് കൊടുത്ത ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ആദ്യ അവസാനം വരെ നമുക്ക് ഈ കട്ട്ലെറ്റെല്ലാം തയ്യാറാക്കിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ കട്ട്ലെറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റോളം ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കട്ട്ലെറ്റിന് പുറത്തെ ആ ഒരു സേമിയെല്ലാം ഏകദേശം ഒന്ന് മൂത്ത് ചെറിയ തോതിലൊന്ന് ചുവന്ന് വരുന്നത് വരെ വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. അങ്ങനെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സേമിയ ചെറിയ തോതിൽ ചുവന്ന് കട്ട്ലെറ്റ് കറക്റ്റ് പരുവത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഹെൽത്തി വെജിറ്റബിൾ കട്ട്ലെറ്റ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വേണമെന്ന് തോന്നുന്നുവെങ്കിൽ കടകളിലെല്ലാം ചെയ്യുന്നത് പോലെ കുറച്ച് വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പതിവ് പോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.